കുറച്ചു കാലം മുമ്പേ നമ്മുടെ മേയർക്ക് ശനിദശയാണ്. അവർ സത്യത്തിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു മേയറായിട്ട് ഒരിക്കൽ അറിയപ്പെട്ടവരാണ്. ചെറിയ പ്രായത്തിൽ തന്നെ ഒരു ഉന്നതാധികാരത്തിൽ എത്തുക എന്ന് പറഞ്ഞാൽ ഇതൊരു ചെറിയ കാര്യമൊന്നുമല്ല. പക്ഷെ പിന്നീട് ആരുടെയൊക്കെ ചട്ടകമായി മാറുന്ന ആരോപണങ്ങളാണ് പല ഭാഗത്തു നിന്നും വന്നത്. ഇതിനിടയിൽ ഒരു ശുപാർശ കത്ത് വിവാദവും ഉണ്ടായി. അത് മേയർ എഴുതിയതല്ല, മേയറുടെ ഒപ്പല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു പരാതി അന്ന് പോലീസിൽ കൊടുത്തിരുന്നെങ്കിലും ആ പരാതി എന്തായി എന്ന് ഇതുവരെ ഒരു അനക്കമില്ല. അതായത് അന്ന് മേയറെ സംരക്ഷിക്കുന്നത് CPM നേതൃത്വമാണ്. CPM നേതൃത്വം അറിഞ്ഞുകൊണ്ടാണ് അത്തരത്തിലൊരു ശുപാർശ കത്ത് എഴുതിയത്. അതിൽ ഒപ്പുവെച്ചത് മേയർ തന്നെയാണ്. അത് CPM നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമായതുകൊണ്ട് പുറത്തിറങ്ങിയപ്പോൾ അറിഞ്ഞുപോയത് പിന്നെ ഒതുക്കാൻ വേണ്ടിയിട്ട് ഒരു പരാതി കൊടുത്തതാണ് എന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ആ കേസ് എന്നോ അന്വേഷിച്ചിട്ട് ആരാണ് യഥാർത്ഥത്തിൽ ആ കത്ത് തയ്യാറാക്കിയത് എന്ന് അവർ കണ്ടെത്തിയനെ. എന്നാൽ അത്തരം ഒരു കണ്ടെത്തലുകളൊന്നും ഇവിടെ കണ്ടെത്തിയതായിട്ട് അറിയില്ല. ആ അവസ്ഥ ഇങ്ങനെ പോകുമ്പോഴാണ് പല ഭാഗത്തുനിന്നും മേയർക്ക് വിമർശനങ്ങളും അതുപോലെ വലിയ പ്രതിസന്ധികളും നേരിട്ടു വരുന്നത്. ഇതിനിടയിലാണ് ഇടിവിട്ടേറ്റവനെ പാമ്പ് കടിച്ചു എന്ന് പറയുന്ന പോലെ മേയറും MLA കൂടി വേണ്ടാത്ത ഈ വേലിയിൽ നിന്ന് പാമ്പിനെ എടുത്ത് തോളത്ത് വെച്ചത്. ആകെ ഒരു സർവീസ് ഹൗസ് പോകുന്ന സമയത്ത് രണ്ടോ മൂന്നോ കാറുകൾ ഒരുമിച്ച് പോകുമ്പോൾ അതിൽ ആദ്യത്തെ രണ്ട് കാറുകളെ ഇവർ നേരെ കടത്തിവിട്ടു, ഇത് കടത്തിവിട്ടു. പിന്നെ സകല വണ്ടിയും പോയിട്ട് കയറിപ്പോവാന്ന് വെച്ച് കഴിഞ്ഞാൽ KSRTC ബസ് സൂപ്പർ ഫാസ്റ്റാണ്, പോകലുണ്ടാവില്ല. അപ്പോൾ ആദ്യത്തെ രണ്ട് വാഹനത്തെ കടത്തിവിട്ടു, പിന്നെ അയാൾ നേരെ റോഡിലേക്ക് കയറി. ഈ സമയത്ത് മൂന്നാമത്തെ വാഹനമായി വന്നത് മേയറുടെ വാഹനമായിരുന്നുവെന്നും അത് പിന്നീടാണ് ഇതൊന്ന് മനസ്സിലായത്. ഈ വാഗണർ കാറ് പിന്നീടാണല്ലോ വരുന്നത്, മേയറാണെന്നൊന്നും ആദ്യം അറിയില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അയാളെ ട്രാക്കിലൂടെ വണ്ടി ഓടിച്ചു പോയി, ഈ കാറ് പിന്നിലായിപ്പോയി. പിന്നെ അവർ പിന്നാലെ പാഞ്ഞു വന്ന് വലിയ ഇറിറ്റേഷൻ ഉണ്ടാക്കി. അതിൻ്റെ തുടർച്ചയാണ് സാഫല്യം ജംഗ്ഷനിൽ നമ്മൾ കണ്ടത്. സാഫല്യം ജംഗ്ഷനിൽ എത്തിയപ്പോൾ വണ്ടി വിലങ്ങിട്ടിട്ട് നിന്റെ തന്തയുടെ വകയാണ് റോഡ് എന്ന് ചോദിച്ചപ്പോൾ പിന്നെ നിന്റെ തന്തയുടെ വകയാണ് തിരിച്ചു ചോദിച്ചേക്കണം. വെറുതെ മേയർ ഒരാളെ തന്തയ്ക്ക് വിളി കേൾക്കണം. അങ്ങോട്ട് വിളിച്ചു, അങ്ങനെ തിരിച്ചും വിളിച്ചു എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് അതിൻ്റെ പരാതിയൊന്നും ഇവിടെ ഇല്ല, തന്തയ്ക്ക് വിളിച്ച പരാതിയൊന്നും ഇവിടെ ഇല്ല. ഏതായാലും മേയറും ബാക്കിയുള്ളവരും സംസാരിക്കുന്നതും എത് സംസാരിക്കുന്നതും എല്ലാം ആ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് കേൾക്കുന്നത് കൊണ്ട് കൂടുതൽ കൂട്ടിച്ചേർക്കാനും വയ്യ. ഏതായാലും ഇവിടെ സംഭവിച്ചത് നഗരമാതാവായി പ്രവർത്തിക്കേണ്ട നഗരത്തിൻ്റെ നഗരപിതാവ് എന്നാണ് സാധാരണ നമ്മൾ പറയാറ്, അതാണല്ലോ മേയർ. ആ മുഴുവൻ പരിപാലിച്ചു നോക്കേണ്ട, എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളോ പ്രശ്നങ്ങളോ വന്നു കഴിഞ്ഞാൽ അത് പരിഹരിച്ചു കൊണ്ടുപോകേണ്ട ആ ഒരു മാതാവിൻ്റെ സ്ഥാനത്ത് നിൽക്കേണ്ട ഒരാളാണ് ചെറുപ്പത്തിൻ്റെ ആ ഒരു ഉശിരി കാണിച്ചുകൊണ്ട് ഒരു പാവപ്പെട്ടവൻ്റെ പണി കളഞ്ഞത്. അതിൻ്റെ ഒരു ഫലമാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഉള്ള ആ കേസും ഇപ്പോഴും ഈ വന്ന ഈ കേസും കൂടിയൊക്കെ ആയപ്പോൾ മേയർ സത്യത്തിൽ വളരെ പ്രതിരോധത്തിലാണ്, CPM വളരെ പ്രതിരോധത്തിലാണ്. ഒരു സാധാരണക്കാരനായ ചെറുപ്പക്കാരൻ നട്ടല് നിവർത്തിയൊന്ന് നിന്നപ്പോൾ തകർന്നു പോവുകയാണ് CPM. അതാണ് അതിൻ്റെ ഒരു അവസ്ഥ, നിലവിലുള്ള അവസ്ഥ എന്ന് പറയുന്നത്. ഒന്നും ചെയ്യാൻ വയ്യ. കേരള ജനത ഒന്നാകെ ഇതിൻ്റെ പിന്നാലെ അണിനിരന്ന് നിൽക്കുമ്പോൾ അത് കൂടിക്കൂടി വരികയാണ്. പല സ്ഥലത്തു നിന്നും ഒറ്റയ്ക്കും കൂട്ടായ്മയുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു തുടങ്ങി. ഇതൊക്കെ CPM കാണുന്നുണ്ട്. പല കൂട്ടായ്മകളും ഉണ്ടായി തുടങ്ങി. അതൊക്കെ തകർക്കാൻ സൈബർ സഖാക്കൾ കിണഞ്ഞു വെച്ച് ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും നടക്കുന്നില്ല. പക്ഷേ ഈ നഗരമാതാവായിട്ടിരിക്കുന്ന ഈ ഒരു അവർ ഒന്ന് ഇങ്ങനെ മര്യാദയ്ക്ക് വണ്ടി ഓടിച്ചോളും പിന്നെ ഇങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞങ്ങ് ഒഴിവാക്കേണ്ടിയിരുന്നത് ഒരു ഷോ, ഒരു വലിയ ഷോയായി മാറിയപ്പോൾ അത് വേലിയിലിരുന്നൊരു പാമ്പ് എവിടെയൊക്കെ വെച്ചതുപോലെ തന്നെ ആയി എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഏതായാലും അന്ന് അവർ നട റോഡിൽ കാണിച്ചത് ഗുണ്ടായസമാണ്. ഇത് പറയുന്നത് സാധാരണക്കാരായ ജനം മാത്രമല്ല, പാർട്ടിയുടെ ജില്ലാ നേതൃത്വം കൂടിയാണ് പറയുന്നത്. വലിയ ഗുണ്ടായസമാണ് കാണിച്ചത്. അത് കേരളത്തിൽ CPM എന്ന പാർട്ടി ഒന്നാമത് ഒന്നുമല്ലാതായിക്കൊണ്ടിരിക്കുന്ന എന്ന് കേരളത്തിൽ മാത്രമേ ഉള്ളൂ. ആ സ്ഥാനത്ത് ജനങ്ങളിൽ നിന്ന് ഈ പാർട്ടിയെ അകൽത്തുന്നതിന്, ഒരു സാധാരണ കീഴിൻ്റെ കീഴിലേക്ക് മാറ്റുന്നതിന്, അല്ലെങ്കിൽ പാർട്ടിയുടെ പ്രതിച്ഛായ തകർക്കുന്നതിന് ഈ ഒരൊറ്റ സംഭവം കാരണമായി എന്നതാണ് ജില്ലാ നേതൃത്വം വിലയിരുത്തുന്നത്. അത് ശരിയായ കാര്യമാണ്. അന്ന് അവർ ആ ഗുണ്ടായസം കാണിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ CPM ഒരു പക്ഷേ ഇത്രയും വലിയ തകർച്ച ഉണ്ടാകില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് CPM നേതൃത്വം, ജില്ലയിലെ CPM നേതൃത്വം പറയുന്നത് ആ മെമ്മറി കാർഡ് എങ്ങാനും കിട്ടിയിരുന്നെങ്കിൽ, അതായത് ബസ്സിലെ മെമ്മറി കാർഡാണ്, CCTV ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് വല്ലതും കിട്ടിയിരുന്നെങ്കിൽ മേയറും സച്ചിൻദേവും ഒക്കെ തീരുമാനമായേനെ. മെമ്മറി കാർഡ് കിട്ടാതിരുന്നിട്ട് കൂടി ഇത്രയധികം ജനരോഷവും മറ്റും ഉണ്ടായതുകൊണ്ട് ജനങ്ങൾ രണ്ടു മാസം കഴിഞ്ഞിട്ടും അത് ഓർത്തിരിക്കുകയാണ്. മീഡിയകൾ മറക്കുന്നുവെങ്കിലും ഇടയ്ക്കൊക്കെ അവർക്ക് വാർത്ത ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല. ഇന്ന് സോഷ്യൽ മീഡിയ വളരെ ആക്റ്റീവായി തന്നെ വാർത്തകൾ ചെയ്യുന്നുണ്ട്.
അത് ജനമനസ്സുകളിൽ നിന്ന് പോകുന്നില്ല, ജനപിന്തുണ കൂടി വരികയാണ് ധോനി. അപ്പൊ ആ സാഹചര്യത്തിൽ മന്ത്രിസ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ പണിയാവും എന്ന് മനസ്സിലായിക്കൊണ്ട് കപ്പനും ചുണ്ടിനും ഇടയിലിരുന്ന മന്ത്രിസ്ഥാനം സച്ചിൻ ദേവിനെ നഷ്ടപ്പെട്ടിട്ട് അതേ ദിവസം ആയിട്ടില്ല. അതിനിടയിലാണ് മേയർക്ക് ഈ നഗരസഭയിലുള്ള ഒരു പ്രതിരോധം എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ കേസും ഇപ്പൊ വന്ന കേസും എല്ലാം ഒരു പ്രതിഷേധം. നഗരസഭയുടെ ഭരണം തന്നെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പൊ കാര്യങ്ങൾ പോകുന്നത്. അടുത്ത തെരഞ്ഞെടുപ്പിൽ നന്നായിട്ട് എടുത്ത് പ്രതിഫലിക്കും, ഒരു സംശയമില്ല. വേണ്ടാത്ത പണിയാണ് എടുത്ത്. ഏതായാലും ഈ ഒരു പ്രശ്നത്തോടെ മേയറുടെ കാര്യം തീരുമാനമാകും. അതായത് മേയർ എന്ന ഒരു പദവിയിലിരിക്കുന്ന അവർക്ക് ഇനി എവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാലും വൻപിച്ച പരാജയമായി നേരിടേണ്ടി വരിക എന്ന് മാത്രമല്ല, അവർ എവിടെയെങ്കിലും സ്ഥാനാർത്ഥി ആകാൻ സാധ്യതയുമില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക്, അതായത് രാഷ്ട്രീയ ഭാവി കൂമ്പടഞ്ഞു പോയി, അതിനായിപ്പോയി അന്നത്തെ ഗുണ്ടായിസം എന്നാണ് ഇപ്പോൾ ഉള്ള അവസ്ഥ എന്ന് പറയുന്നത്. അതുപോലെ സച്ചിൻ ദേവിനെ സംബന്ധിച്ചിടത്തോളം ഇനി എവിടെ ഇലക്ഷന് നിന്നാലും, ഒരു സ്ഥാനാർത്ഥിയായിട്ട് എവിടെ നിന്ന് കഴിഞ്ഞാലും അവിടെ ഈ ഏതു വിഷയം ഒരു പ്രചരണായുധമാകും. അത് സാധാരണക്കാരുടെ ഇടയിൽ അത് സംസാര വിഷയമാകും. ചുരുക്കം പറഞ്ഞാൽ ഒരു അസമയത്ത് തോന്നിയ ഒരു അതിബുദ്ധി, ആ അതിബുദ്ധി കാരണം രണ്ടു പേരുടെയും രാഷ്ട്രീയ ഭാവി മാത്രമല്ല CPMന്റെ തന്നെ ഒരു നിലനിൽപ്പ്, തിരുവനന്തപുരത്തെ നിലനിൽപ്പിനാണ് അത് ബാധിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുള്ളത്. അത് മനസ്സിലാക്കിയത് ജില്ലാ നേതൃത്വമാണ്, വേറെ ആരെങ്കിലും അത് മനസ്സിലാക്കിയൊന്നുമില്ല. സംസ്ഥാന നേതൃത്വമാകട്ടെ ഇപ്പോഴും ഈ മേയറേയും അതുപോലെ ബാക്കിയുള്ളവരെയും നിലനിർത്താൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് അഭിമാനത്തിന്റെ പ്രശ്നമാണ്. അത് യദുവുമായിട്ടുള്ളൊരു വിഷയമാണ്. അത് യദുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കഴിഞ്ഞ ദിവസം ഗണേഷ് കുമാർ മന്ത്രിയുടെ ഓഫീസിന് മുന്നിൽ ഒരു ചെറിയൊരു സമരം നടത്തിയിരുന്നു, ഒരു കുറച്ച് സമയം. ഒന്നുകിൽ തന്നെ ജോലിയിലേക്ക് എടുക്കുക, അതല്ലെങ്കിൽ പിരിച്ചുവിടുക എന്ന് പറഞ്ഞുണ്ട്. അതുപോലെ മന്ത്രിയെ കണ്ട് നിവേദനം കൊടുത്തിരുന്നു. മന്ത്രിയെ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ മന്ത്രിയുടെ PSനെ ഏൽപ്പിച്ചിരുന്നു. അപ്പോൾ മന്ത്രിയെ ഏൽപ്പിച്ചതുപോലെ തന്നെയാണല്ലോ. കഴിഞ്ഞ 3-4 ദിവസമായിട്ട് മന്ത്രി ഇത് സംബന്ധിച്ച് യാതൊരു മറുപടി പറഞ്ഞിട്ടുമില്ല. 2 മാസമായിട്ട് അദ്ദേഹത്തിന് ജോലിയില്ല. ജനം ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് അയാളെ വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ അയാളെ പറഞ്ഞുവിടൂ. ഇനി അതല്ല, നിങ്ങൾക്ക് അയാളെ വേണമെന്നുണ്ടെങ്കിൽ വേഗം അയാളെ ജോലിക്കെടുക്കൂ. ഇത് രണ്ടുമല്ലാത്ത അവസ്ഥയിൽ അവിടെ വെച്ചുകൊണ്ട് പറഞ്ഞു വിട്ടിട്ടുമില്ല, പണിക്കെടുക്കുകയില്ല എന്ന അവസ്ഥയിൽ പട്ടിണിക്കിട്ട് കൊല്ലാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് ജനം പറയുമ്പോൾ ഇവിടെ സത്യത്തിൽ ഗണേഷ് കുമാറും തൂങ്ങിപ്പോവാണ്. ഗണേഷ് കുമാർ അല്ലെങ്കിൽ തുടക്കത്തിലേ കുടുങ്ങി നിൽക്കുകയാണ്. ആദ്യം പറഞ്ഞാൽ നമുക്കറിയാലോ, കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞുകൊണ്ടിവിടെ ഞാൻ ആവർത്തിക്കുന്നില്ല, അദ്ദേഹം മറ്റ് KSRTCയിലെ ജീവനക്കാരെ മുഴുവൻ കാണുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു തെരുവിലും കാര്യങ്ങളൊക്കെ നടന്നു, അത് കണ്ടു. ഒരു പ്രസവം നടന്നു, അത് കണ്ടു. പിന്നെ ഒരു കണ്ടക്ടർ വേറെന്തൊക്കെ ചെയ്തു, അത് കണ്ടു. അതായത് എല്ലാ ഭാഗത്തും കാണുന്നുണ്ട്. ഇവിടെ ഗണേഷ് കുമാർ മന്ത്രിയായിരിക്കുന്ന ഈ ഒരു സ്ഥാപനത്തിന് അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിന് അത്താണിയായിരുന്ന, അതിനെ മര്യാദയ്ക്ക് കൊണ്ടു നടന്ന, അതുകൊണ്ട് ഉപജീവനമാർഗം ജീവിക്കുന്ന ഒരു സാധാരണക്കാരൻ 2 മാസമായിട്ട് പട്ടിണിയിലായത് മാത്രം ഗണേഷ് കുമാർ കണ്ടില്ല. വല്ലാത്ത കണ്ണ് തന്നെയെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഏതായാലും ഇവിടെ യദു എന്ന ഈ ചെറുപ്പക്കാരൻ, ഒരു സാധാരണക്കാരൻ, ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെയും പിന്തുണയില്ലാതെ ജനങ്ങളുടെ മാത്രം പിന്തുണ നിൽക്കുന്ന ഇയാൾ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ അന്തകൻ. അതല്ല എന്നുണ്ടെങ്കിൽ ചിലരുടെയൊക്കെ അന്തന് രാഷ്ട്രീയ അന്തകനായി മാറുന്നതിൽ വല്ലാത്ത ഒരു അത്ഭുതമാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രത്തോളം അഴിമതിയിലാണ്, അല്ലെങ്കിൽ സ്വജനപക്ഷപാതത്തിലാണ്, അല്ലെങ്കിൽ വിഭാഗീയതയിലാണ്, പക്ഷപാതത്തിലാണ് ഈ പാർട്ടി കടന്നു പോകുന്നത്, പാർട്ടി നേതാക്കൾ കടന്നു പോകുന്നത് എന്ന് ജനം മനസ്സിലായിരിക്കുന്നു എന്ന് തന്നെയാണ്.